आ रहा नहीं। നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഡാഡ്, ഫൈൻ. എനിക്ക് തോന്നുന്നു കള്ളൻ കയറിയതാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് പോയിക്കോളൂ. ശരി, ഞാൻ ആ സെക്യൂരിറ്റി ചെന്ന് കണ്ടിട്ട് ഗേറ്റ് നന്നായി ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വരാം. ഓക്കേ. അമ്മായി അമ്മായി പോയി വിശ്രമിച്ചോളൂ. ആ, വന്ന് കയറിയപ്പോ തന്നെ വീട്ടിലെ സമാധാനവും പോയി. ഇതെല്ലാം രാജേശ്വരിയുടെ പ്ലാൻ ആയിരുന്നു. നീ കണ്ടില്ല, ആ നേരത്തെ അവർ കയറി വന്നതും ലൈറ്റ് എല്ലാം ഓഫായി. ഇവിടെ വന്ന ആൾ, ഇവിടെ നിന്ന് ഓടിപ്പോയ ആൾ കിരൺ തന്നെയായിരുന്നു. അവരിവിടെ ആ ഡ്യൂപ്ലിക്കേറ്റ് അവനി തിരഞ്ഞു വന്നതാ. നിനക്കെന്താ തോന്നുന്നത്? അവനി റിലാക്സ്, ഇതൊരു ചെറിയ മുറിവല്ലേ. അല്ല നീരജ്, ഞാൻ കാരണം എത്ര പേരെ ബുദ്ധിമുട്ടുന്നത്. അങ്കിൾ, ആന്റി, അച്ഛമ്മ, പിന്നെ നീ. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അലിയോട് പറഞ്ഞത് സൗഹൃദം ഒരു വഴിക്ക്, പകരം ചോദിക്കൽ മറ്റൊരു വഴിക്കെന്ന്. വളരെ വലിയ സൗഹൃദമാണല്ലേ നിങ്ങൾ തമ്മിൽ. മരണത്തെ മുഖാമുഖം കാണാൻ പോലും ഒപ്പം നിൽക്കുന്ന സൗഹൃദം. സത്യം പറഞ്ഞ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത് അവന്റെ കൂടെ ശ്രമഫലമായിട്ട്. നിനക്കറിയോ, ആ കഫേ ഉണ്ടല്ലോ, അത് ഞങ്ങൾ രണ്ടുപേരുടെയും സ്വപ്നമായിരുന്നു. ഒരുപാട് വേദനിച്ചോ? ഇതൊന്നൊരു വേദനയല്ല, ഈ വേദനയൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ മുറിവ് അപ്രതീക്ഷിതമായിരുന്നു. ഇതിനു മുമ്പ് മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ ബെഡിൽ കിടന്നോ, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം. അയ്യോ വേണ്ട നീരജ്, ഞാൻ ഇവിടെ കിടന്നോളാം. ഇവിടെയല്ല, നീ ആ ബെഡിൽ കിടക്കും, ഞാൻ ഇവിടെ സോഫയിലും. ദാറ്റ്സ് ഇറ്റ്. വേണ്ട നീരജ്, ഞാൻ ഇവിടെ കിടന്നോളാം. എന്നോട് തർക്കിക്കണ്ട. ഇനിയും എന്നോട് തർക്കിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും. ആൻഡ് ദിസ് ടൈം ഐ ആം സീരിയസ്. ചെല്ല്. ഓക്കേ, പക്ഷെ നമ്മൾ മാറി മാറി സോഫയിൽ കിടക്കും. ഓക്കേ, അങ്ങനെ ആവട്ടെ. എന്താ പെട്ടെന്ന് അലിയെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയത്? അതെന്തായാലും രാജശ്രീ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഈ ബന്ധം എനിക്ക് തുടർന്നേ പറ്റൂ. അതിനുശേഷം എനിക്ക് എൻ്റെ വഴി, അവൾക്ക് അവളുടെ വഴി. രാവിലെ 5 മണിക്ക് എന്നെ വീടിന് പുറത്ത് വന്ന് കാണണം.
അച്ഛമ്മ, ശിവപാർവതിയുടെ പൂജയ്ക്ക് മുമ്പ് തണുത്ത വെള്ളത്തിൽ സ്നാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ നീ ശിവപാർവതിയുടെ പൂജയ്ക്ക് ശരിക്കും തയ്യാറാണ്. പക്ഷെ പൂജ ഇപ്പോഴല്ല, വൈകുന്നേരമാണ്. പക്ഷെ അതുവരെ നീ ജലപാനം ചെയ്യാതെ വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. നീ ഈശ്വര കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധാലുവാണെന്ന് എനിക്കറിയണം. മാത്രവുമല്ല, നിനക്ക് എന്റെ കൊച്ചുമരുമകളാകാനുള്ള യോഗ്യതയുണ്ടോ എന്നും അറിയണം. ഈ വീട്ടിലെ മരുമകൾക്ക് ദൈവിക കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ വേണമോ അത്രയും ശ്രദ്ധ നിന്നിൽ ഉണ്ടാവുകയും വേണം, അത് പാലിക്കുകയും വേണം. നിന്നോടൊപ്പം ഞാനും വ്രതം അനുഷ്ഠിക്കുന്നതായിരിക്കും. ഈ പ്രായത്തിൽ പോലും എനിക്ക് ജലപാനം ഇല്ലാതിരിക്കാമെങ്കിൽ നീ ചെറുപ്പമല്ലേ, നിനക്കതിന് സാധിക്കും. പക്ഷെ അച്ഛമ്മ, അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? പേടിച്ചു പോയോ? നീ തന്നെയല്ലേ പറഞ്ഞത് നീ നിന്റെ തെറ്റുകൾ തിരുത്താൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന്? പിന്നെ ഇപ്പൊ എന്തു പറ്റി? അച്ഛമ്മ, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെന്താ? എനിക്ക് വ്രതം എടുക്കാൻ സാധിക്കും. പിന്നെന്താ പ്രശ്നം? രണ്ടുപേർക്കും കൂടി വ്രതം അനുഷ്ഠിക്കാം. പിന്നെ ഈ വ്രതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നിനക്ക് ഞാൻ നാളെ പറഞ്ഞുതരാം. പിന്നെ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മ കാണുമല്ലോ, ഈ കാര്യം നീരജ് അറിയാൻ പാടില്ല. ശ്വേത, എന്താ അമ്മായി? മരുമകൾ അറിയാതെ പോലും വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നീയാണ്. അത് നിന്റെ ഡ്യൂട്ടിയാണ്. ഭാര്യയാകാൻ വളരെ എളുപ്പമാണ്, പക്ഷെ മരുമകളാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓർമ്മിച്ചോളൂ. പിന്നെ ഇത് കണ്ടോ, ഇന്നത്തെ ആളുകൾ എത്ര മോശമാണെന്ന്. ടൂ മച്ച് മാനേഴ്സ്ലെസ്. മോളുടെ മേല് വെള്ളം കോരി ഒഴിച്ചിരിക്കുന്നു. അതെ നീരജ്, നിനക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? വാട്ട് യു ആർ? ഇനി ഇതുകൂടി പറയരുത്. ഇതിന്റെ പിറകിൽ മറ്റാരുടെ കൈയുണ്ടെന്ന് നീ ഇപ്പൊ പറയാൻ വന്നത് അച്ഛമ്മയാണ് ഇതൊക്കെ ചെയ്തതെന്നല്ലേ? ഇവിടെ ഈ സാരിയും ഈ കോലും ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ, എനിക്ക് സംശയം അച്ഛമ്മ തന്നെയാ. വാട്ട് സേ യു നീരജ്, അച്ഛമ്മ ഇങ്ങനെയൊക്കെ ചെയ്യിക്കോ? നെവർ. നീ ഇങ്ങോട്ട് വന്നേ, വാ. ഓ, അത്രയ്ക്ക് സ്നേഹം. നോക്ക്, എന്നോട് സത്യം പറയണോ? അനന്യ, പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു വാ. നോക്ക്, എനിക്കറിയാം ഇത് ജോയിങ്ങിനെ പോയതല്ലെന്ന്. ഇതൊക്കെ അച്ഛമ്മ ചെയ്തല്ലേ? അല്ലേ? അല്ല. നിന്റെ എല്ലാ കള്ളത്തരങ്ങളും അറിഞ്ഞതിന് ശേഷവും നിന്നെ വീണ്ടും വിശ്വസിക്കുന്ന ആളാ ഞാൻ. ആ എന്നോട് നീ പിന്നെയും കള്ളത്തരങ്ങൾ പറയുവാണ്. ഓക്കെ, ലിസൺ, ഐ എം സോറി. നിനക്ക് വിഷമമായല്ലേ? ഐ എം സോറി. നീരജ്, എനിക്കൊരു ഡ്രസ് എടുത്ത് തരോ അവിടുന്ന്. ഞാൻ എന്റെ ഡ്രസ് എടുക്കാൻ മറന്നുപോയി, അതൊക്കെ കബോർഡിലുണ്ട്. ആ, ഞാൻ നോക്കട്ടെ.
നീരജ് നന്നായി നോക്കൂ, കബോർഡിലുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്ത് സാധനങ്ങളാണെന്ന്. എനിക്കൊരു ഡ്രസ് കിട്ടി, ഞാനത് ഇടാൻ പോവാ. പക്ഷെ നീ ചിരിക്കരുത്. അതിന് ഞാനെന്തിനാ ചിരിക്കുന്നേ? ഇങ്ങനെയുള്ള ഉടുപ്പ് എങ്ങനെ ഇടുന്നത്? എന്താ എന്താ ഈ ഡ്രസ്സിന് കുഴപ്പം? നീരജ് ചിരി നിർത്തിയില്ലെങ്കിൽ ഞാൻ നല്ല ആടിത്തരും. അടിച്ചു നോക്കാമനി, ഞാൻ പോലീസുകാരനാണ്, എനിക്ക് നിന്നെ ജയിലിലാക്കാൻ പറ്റും. അത് സാരല്ല, ചിരിച്ചോ. നോക്ക എന്നെ ഒന്ന് ചേരുന്നു. No problem. പോയിക്കോളൂ മാഡം. പോയി പറയാ, അച്ഛനോട് പറയിക്കരുത് എന്നെ പോണത്. ഓക്കെ ഓക്കെ, വേണ്ട വേണ്ട വേണ്ട, സോറി സോറി സോറി, റിയലി സീരിയസ് നൗ. ശരി, സത്യം പറയണം, എന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞ് നിന്നെ വിലക്കിയത് അച്ഛമ്മയല്ലേ? നോക്കാൻ തന്നെയാ, എനിക്കറിയാം അച്ഛമ്മ ഇടയ്ക്ക് ചില അനാവശ്യ കാര്യങ്ങൾ പറയാറുണ്ടെന്ന്. പക്ഷെ ഓണസ്റ്റ്ലി ബൈ നേച്ചർ അവർ വളരെ ചിൽഡ് ഔട്ടാണ്. എന്തിനാ, അച്ഛൻ്റെ ഈ ബിസിനസ് ഉണ്ടല്ലോ, അച്ഛമ്മയാണ് സെറ്റപ്പാക്കി കൊടുത്തത്. വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ അറിയില്ല എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന്. ഡു യു നോ, ഐ മീൻ റൈറ്റ്? എന്ത് പറ്റി, നീ ചിരിക്കുന്ന എന്തിനാ? കാണുമ്പോ സന്തോഷം തോന്നുന്നു. അച്ഛമ്മ നിന്നെ സ്നേഹിക്കുന്ന അത്ര തന്നെ നീയും അച്ഛമ്മയെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു അവസരമേ കിട്ടിയിട്ടില്ല റിലേഷൻസ് കീപ്പ് ചെയ്യാൻ. നിനക്കറിയോ, ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടികളുടെ അമ്മമ്മമാരൊക്കെ അച്ഛനമ്മമാരെ അവരെ ശിക്ഷിക്കാനേ സമ്മതിക്കില്ല. എന്നിട്ട് പറയും കൊച്ചുമക്കളുടെ മേൽ കൈവച്ച നിന്നെ വെറുതെ വിടില്ല. പക്ഷെ എന്റെ അച്ഛമ്മ എന്നെ തന്നെ കൊന്നുകളയാനാ ശ്രമിച്ചെ. നോക്ക്, ഈശ്വരൻ നിനക്ക് പുതിയൊരു അവസരം തന്നിരിക്കുക. എന്റെ അച്ഛമ്മയുടെ രൂപത്തിൽ എന്റെ അച്ഛമ്മ, നീ ഒരു പ്രാവശ്യം അവരൊന്ന് സ്നേഹിച്ചു നോക്ക്. ഉറപ്പായി നിന്റെ മനസ്സിലെ ബന്ധങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. ഒരേ ഒരു തവണ അച്ഛമ്മയെ സ്നേഹിച്ചു നോക്കൂ. സത്യം പറയട്ടെ അവനി, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ നിന്നെ കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. എന്താ, നിങ്ങളുടെ മേൽ ആക്രമണം ഉണ്ടായിരുന്നോ?
എങ്ങനെയൊക്കെ സംഭവിച്ചത്? ആരാ ഇത് ചെയ്തത്? ഞാൻ ശരിക്കും കണ്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് കിരൺ തന്നെയാണെന്ന. രാജേശ്വരിയുടെ ബുദ്ധിയും അതുകൊണ്ട് തന്നെയാണ് അവനെ കാണാൻ അവർ അവിടെ വന്നതും. പക്ഷെ ഞാൻ അവരെ കാണാൻ അനുവദിച്ചില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു അവര് തീർച്ചയായിട്ടും എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കുമെന്ന്. ഇതാ നല്ല ചൂട് വട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാവിനി നിനക്ക് വേണ്ടി സ്പെഷ്യൽ വട ഞാൻ ഉണ്ടാക്കിയതാ. ഇപ്പൊ നീ ശിവപാർവതിയുടെ പൂജ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോഴല്ല, വൈകുന്നേരം. അതുവരെ നീ ജലപാനമില്ലാതെ വ്രതമെടുക്കണം. വേണ്ടല്ലേ? ഇപ്പൊ വേണ്ട. അവനി ഒന്ന് കഴിച്ചു നോക്ക്, നല്ല ചൂടുണ്ട്. ഇപ്പൊ വേണ്ട, പിന്നെ പിന്നെ. എന്തായാലും ഇനി നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നീരജിന്റെ മണ്ടത്തരം കാരണം സംഭവിച്ചതാണ്. ഇപ്പൊ രാജേശ്വരിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാകും. അനനിയും അവനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഇല്ലല്ലേ, ഇല്ല. നീരജ് ചെയ്തതൊക്കെ ശരിയാ. എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരുന്നു. എങ്കിലേ രാജേശ്വരിക്ക് തോന്നൂ അവർ നാല് ഭാഗത്തു നിന്നും പിടിക്കപ്പെട്ടു. എങ്കിലേ അവരവരുടെ കുറ്റം സമ്മതിക്കുകയുള്ളൂ. ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ സാധാരണ ക്രിമിനൽസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓരോ ക്രിമിനലിനും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. നമ്മൾ ആ വീക്ക് പോയിന്റ് നോക്കി അവരെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരെ തകർക്കാൻ പറ്റും. ബ്രില്ലിയന്റ് ഐഡിയ. ഇതൊക്കെ എങ്ങനെ നടത്തിയെടുക്കുക? റൈറ്റ്. ഇപ്പൊ തൃപ്തിയായില്ലേ? അങ്ങനെ ഒരു അവനിയും ഇല്ല. എവിടെ പോയി അവള്? എടാ, അവള് മരിച്ചു കഴിഞ്ഞു. എന്റെ ഈ കൈ കൊണ്ട് അവളെ കൊന്നത്, എന്റെ ഈ കൈ കൊണ്ടാ ഞാൻ അവളെ കൊന്നത്, എന്റെ ഈ കൈ കൊണ്ടാ ഞാൻ അവളെ കൊന്നത്. ചേട്ടാ, എനിക്ക് തോന്നുന്നത് അനന്യയാണ് അവനിയെന്ന. അതിന്റെ അർത്ഥം മറ്റാരോ ഉറപ്പായുമുണ്ട്. അതാണ് യഥാർത്ഥ അനന്യ. ആദ്യമായി നീ ഒരു സത്യം പറഞ്ഞു. ഇനി നമുക്ക് അനന്യയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം. അവൾക്ക് മാത്രമേ അവനിയെ കുറിച്ചുള്ള സത്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു തവണ അനന്യയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ അപ്പ അമ്മയ്ക്ക് മനസ്സിലാകും അവരുടെ കുട്ടികൾ എത്ര വിവേകശാലികളാണ്. നീരജ്, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? എന്റെ ഒരു സ്പെഷ്യൽ ആൾക്ക് വേണ്ടി പൂക്കൾ വാങ്ങുന്നു. ഞാൻ നിന്നെ കുറിച്ച് അങ്ങനെ. സത്യം പറയട്ടെ അവന്, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ നിന്നെ കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. നീരജ്, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമ്മൾ ഇവിടെ എന്തിനു വന്നു? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്താന്ന് വെച്ചാ, ഞാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വളരെ സ്നേഹത്തോടെ സ്പെഷ്യലായി ഈ പൂക്കൾ നൽകി താങ്ക് യു പറയാൻ പോകുന്നു. ആരെയാണോ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നത് അവൾക്ക്. ആ ചേട്ടാ, ഈ റോസാപ്പൂ എന്താ വില? നീരജ്, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? അത് പറഞ്ഞല്ലോ ഞാൻ, എന്റെ ഒരു സ്പെഷ്യൽ ആൾക്ക് വേണ്ടി പൂക്കൾ വാങ്ങുന്നു. ഓ, ഐ കംപ്ലീറ്റ്ലി ഫോർഗട്ട്. അല്ല, നിനക്ക് ഏത് നിറത്തിലുള്ള പൂക്കൾ ഇഷ്ടം? നീരജ്, ഞാൻ നിന്നെ കുറിച്ച് അങ്ങനെ. സത്യം പറയട്ടെ അവന്, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ
നിന്നെ കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. അന്ന് നമ്മൾ ഡാൻസ് ചെയ്തപ്പോൾ ഇന്നലെ നമ്മൾ അടി കൂടിയപ്പോൾ ഒക്കെ എനിക്ക് തോന്നിയത് നീ പ്ലീസ് എന്റെ ജീവിതത്തിൽ ഈ സ്നേഹത്തിനും പ്രേമത്തിനും ഒന്നും സ്ഥാനമില്ല. मेरी निर्तमो मैडम कई सैयावे 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 कन्नुम कन्नुम निंजिल स्वप्न कूडरुकुनु मौनम पोलुम मेल्ले स्नेहम कई मारुनु मतारुंदर अनन्या वर्मया